എല്ലാ കൂട്ടുകാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എവിടെ കാണാൻ വേണ്ടി പോകുന്നേം നോ ബാക്ക് പാക്ക് ചലഞ്ചാണ് മോനെ എന്ന് പിടിക്കുന്ന പോലെ തന്നെ നേരെ നമ്മളെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു. എന്നാലും കൂടെ തന്നെ ഒരു എനിമാണെങ്കിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ചെക്കനാണെങ്കിൽ പേവരായിരുന്നു, നേരെ ഒരു ബാനറിൻ്റെ മുകളിൽ പോയിട്ട് ചുമ്മാ നിൽക്കാതെ ഓടിക്കളിച്ചോണ്ടിരിക്കാണ്ട് കടക്ക് ഇല്ലാടി എന്നിട്ടും നേരെ നോക്കാണ്ട് ഒരു ലോങ് റേഞ്ച് കണ്ട് കിട്ടിയിട്ടെങ്കിൽ ഇപ്പൊ തന്നെ തലടിച്ച് വിളിക്കാൻ വേണ്ടി പറ്റിയ തന്നെ. പക്ഷെ ചെക്കനാണെങ്കിൽ ഇരിക്കുന്നില്ല കിടക്കുന്നില്ല, ഓടിക്കൊണ്ടിരിക്കണം. അവസാനം ചെക്കനെ കിടക്കാൻ ഇരിക്കാനും വിടാതെ ഏതോ ഒരു എനിമാണെങ്കിൽ അടിച്ചടിച്ചടിച്ച് അവസാനം ചെക്കനെ തയ്യാറാക്കിയും അവനാണെങ്കിൽ നേരെ എൻ്റെ വായിലോട്ട് വരുകയും ചെയ്തു. നേരെ അവനെ തല അടിച്ചു വിളിച്ചിട്ട് ഫസ്റ്റ് കില്ല് സെറ്റ് ചെയ്തു. ഇവൻ അടിച്ചവനങ്ങാൻ വീടിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, ഇവനാണ് ആ പയ്യനെ വെറുതെ പോകുന്ന ചെക്കൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ സൈഡിൽ നിന്ന് മെല്ലെ തലയടിച്ച് പൊളിച്ചേനെ. പക്ഷെ ചെക്കനടുത്തൊരു തെറ്റുണ്ട്, ചെക്കൻ വെറുതെ ഇരിക്കാതെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ വെറുതെ വിടുമ്പം അതുകൊണ്ടാണ് തോന്നി ഇവൻ അടിച്ചത്. ഓക്കെ, എന്നാലും നമുക്ക് രണ്ട് കില്ലിട്ട് അത് പോരെ മോനായിട്ട് നേരെ ലൂട്ടുകളൊക്കെ നമ്മളെ ബൗണ്ടിങ്ങളൊക്കെ തുത്തുവരും. നേരെ അടുത്തതിന് പിന്നെ തപ്പി പിടിച്ച് പോകുന്നില്ല, നേരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇനി എനിമി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു പീക്കിൽ. ഓക്കെ, ഇനി പീക്കിലെ എനിമിനകത്തൊന്നും രണ്ട് മൂന്ന് പേരാണ് കാണാൻ വേണ്ടി പറ്റിയത്. നേരെ ട്രക്ക് എടുത്തിട്ട് വേറെ കൊണ്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എൻ്റെ ആ മോൻ എനിമിയൊന്നും കഴിഞ്ഞിട്ടില്ല മോനെ, ഒരാളും കൂടി ബാക്കിയുണ്ട് എന്ന് പറയാൻ വേണ്ടി ചെക്കൻ ഓടി വന്നിട്ട് അടിച്ച് കാണിച്ചിട്ട് നേരെ ട്രക്ക് എടുത്തിരിക്കാൻ വേണ്ടി നോക്കി എൻ്റെ ആ മോനെ ജസ്റ്റ് മിസ്സായിരുന്നു, ഒരു രക്ഷയില്ല. അത് ശരി, ഇനി എന്നെ അടിച്ചതും പോരാ, തിരിച്ചടിക്കാതെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. ബ്ലഡ് ടീ ഫുൾ എന്നിട്ട് നേരെ അവനെയും കൂടി തീർത്തായിരുന്നു. ഓക്കെ, എൻ്റെ മോനെ ബാഗ് വല്ലതും എടുത്തോന്ന് അറിയത്തില്ല, ബാഗ് എടുത്തിട്ടില്ല. ബാഗ് എടുത്തിട്ടുണ്ടെങ്കിൽ സൈഡിലത്തെ ഒരു ബാക്ക് പാക്കിൻ്റെ സിമ്പിളാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് വരും ഓരോ വര വരുന്നതായിരിക്കും. ഓക്കെ, എന്നല്ലേ നേരെ നോക്കി ഒരു മൂന്ന് കിലോമീറ്റർ അടിച്ച് മാറ്റാം അല്ലേ. വേണമെങ്കിൽ ഒരു രക്ഷയില്ല, പെട്ടെന്ന് വിടുന്നു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 16 പേരും കൂടെ ബാക്കിയുള്ള എന്നല്ലേ നേരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുമോയില്ലെന്ന് ഒരു പിടുത്തൂല. എന്നാലും സോളോ മാച്ചിൽ ബാഗ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, എന്നാലും ഇവിടെ ഒരു ബൈക്കുകാരുണ്ടായിരുന്നു, ബൈക്കിന് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ട് ഓടുന്നത്. ചെക്കനാണെങ്കിൽ ഇവിടെ ആ ഒരു ടൂൾ ബോക്സ് എടുക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. പക്ഷേ എന്ത് വെച്ചാൽ ഞാൻ വരുന്നതിട്ട് നേരെ സൈഡിൽ പോയി കവറേ നിൽക്കാതെ മെല്ലെ പോയി സൈഡിൽ നിന്നിട്ട് നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ മോൻ അവൻ വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് കയറ്റത്തില്ല എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ ട്രക്കാണ് മോനെ, ട്രക്ക് ഏത് വഴിയിലൂടെയും കയറുന്നതായിരിക്കുന്നില്ലേ. നേരെ അവനെയും കൂടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു. 4 കിലോ സെറ്റ് ഒട്ട് സെറ്റായിരുന്നു. ഇനി 15 പേരും കൂടി ബാക്കിയുണ്ടാവും. ഓക്കെ, നല്ല ട്രക്കുള്ളതുകൊണ്ട് നമുക്ക് അടിച്ചിട്ട് വരിക സമയം കാണാൻ ഒരു ആവശ്യമില്ല. ട്രക്ക് എടുക്കാം, മെല്ലെ തട്ടൊരു 300-400 ഡാമേജ് എടുക്കാം, അവൻ അങ്ങ് ചത്തോളും, അത് എത്ര ഉള്ളു. ഓക്കെ, എന്നാലും നേരെ നോക്കി എന്നാൽ ടൂൾ ബോക്സ് എടുക്കാൻ വേണ്ടി വേറെ ഒരു ഇതുമില്ല, കാരണം വൈറ്റായി. ആരെങ്കിലും എടുത്തോട്ടായിട്ട് നേരെ വിട്ട് കാണാൻ ഇനി വീണ്ടും വൈറ്റാക്കിയ വേസ്റ്റ്, വീണ്ടും വേറെ എന്തെങ്കിലും വൈറ്റാക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നേരെ സ്കാനർ നോക്കി പോകുന്ന സമയത്ത് ഇനിമയൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് നോക്കുകൊണ്ട് ബാക്കിലൊരു എനിമി ഇവിടെ നിന്നാണ് നോക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിപ്പേനെ പിടിച്ച് വന്നിരിക്കുന്നു. എൻ്റെ മോനെ 184 ഡാമേജോ. ഓക്കെ, ശരിക്കും കൊണ്ടില്ല. പക്ഷെ നമ്മൾ വീണ് തലയടിച്ച് വിളിച്ചിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആയിരുന്നു. ഒരുത്തിന് ട്രക്കിനൊന്നും ഒരു വിലയില്ല. സാധാരണ കാത് ജീപ്പൊക്കെ ആണെങ്കിൽ പിന്നെയും വിചാരിക്കുക നിന്നടിക്കുന്നതിലേയും. പക്ഷേ ട്രക്കൊക്കെ വരുന്ന സമയത്ത് നിന്നടിക്കരുത് മോനെ, കാരണം ഗ്ലൂ അട്ടാക്കൂടി ഒടുക്കത്തെ ഡാമേജാണ്. ചില സമയത്ത് ഗ്ലൂ ആളും തുറന്ന് കയറിയിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മളെയും കൂടി ഇടിച്ച് തെറിപ്പിക്കുന്ന അത്രയും പവറാണ് നമ്മുടെ ട്രക്കിനെയും. അതുകൊണ്ട് തന്നെ ഗ്ലൂ ആളൊരു രണ്ടെണ്ണം കിട്ടാൻ മാത്രമേ ചിലപ്പോൾ രക്ഷപ്പെടത്തുള്ളൂ, അത്രയും സ്പീഡിൽ വരുന്നുണ്ടെങ്കിൽ. അപ്പോഴാണ് ഒരുത്തൻ ഗ്ലൂ ആൾ പോലും ഇടാതെ സിപ്ലൈൻ ഇല്ലേ, ഇല്ലെങ്കിൽ സിപ്ലൈനെ കമ്പി ഇല്ലേ എന്ന് പറയും നിന്നടിക്കുന്നത്. പിന്നെ അവൻ ഇടിച്ച് തെറിപ്പിക്കണ്ടേ. ഓക്കെ, എന്നാൽ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരു 5 കിലോ കൂടി സെറ്റാക്കിയിട്ട് നേരെ വെച്ച് പിടിക്കാൻ ട്രക്ക് എടുത്ത് കളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു രക്ഷയിൽ ട്രക്ക് വിടാനേ തോന്നില്ല. ഞാൻ സാധാരണ വിചാരിക്കാറ് ട്രക്കില്ലെങ്കിൽ ഒരു വെഹിക്കിളൊക്കെ എടുത്ത് കളിക്കുന്ന സമയത്താണെങ്കിൽ എനിമയൊക്കെ നമ്മളെ ഫ്രണ്ടിൽ നിൽക്കും, അവർ ഉറപ്പായും ഗ്ലൂ ആളൊക്കെ യൂസ് ചെയ്യത്തില്ലെന്ന്, കാരണം നമ്മളാണ് അങ്ങനെ ചെയ്യലോ. അതേപോലെ തന്നെ എനിമി യൂസ് ചെയ്യുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ച് നിൽക്കുന്നത്. പക്ഷെ ഒരു രക്ഷയിലെ മോനെ ട്രക്കൊക്കെ കണ്ടാൽ കൂടിയും ചില ടീംസിനൊക്കെ ഒരു മൈൻഡ് പോലുമില്ല ട്രക്കോ നമ്മൾ ഇടിക്കാനോ, പിന്നെ ഇടിച്ചാൽ നമുക്ക് നിങ്ങൾ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നടിക്കുന്നത്. എന്നാലും നല്ല സുഖമുണ്ട്. ഓക്കെ, എന്നാലും നേരെ വെച്ചിരിച്ചോണ്ടിരിക്കണം. പക്ഷേ ഒരുത്തിനെ അടിച്ചു പോലും കാണിച്ചിരുന്നില്ല, ചെറിയ സോണ്. ഈ സോണിൽ പോലും ഒരുത്തൻ പോലും അടിക്കുന്നില്ല, കാരണം പീക്കാണെങ്കിൽ ഒരു 8-7 പേരും കൊണ്ട് ബാക്കിയാണ്. എവിടെയൊക്കെ ആര് കവർ ചെയ്ത് നിൽക്കണം നോക്കുമ്പോൾ ഒരുത്തൻ ഓട്ടി വരുന്നു. ഇവനൊക്കെ സോൺ സർവിങ് ആണെന്ന് എനിക്ക് തോന്നും. ജസ്റ്റ് മിസ്സായിരുന്നു, ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെടാമെന്ന രീതിയിലാണ് അവൻ ഓടിക്കൊണ്ടിരുന്നത്. കാരണം ചില ടീം ഉണ്ടാവും ഒരു ഗ്ലൂ ആടാൻ വേണ്ടി മടിയുണ്ടാവും, അവന്മാരെ നമുക്ക് ട്രക്കൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് കൊല്ലാൻ വേണ്ടി പരുന്നിരിക്കും. ഓക്കെ, എന്നാലും ചെറിയ സോണായി. ഇനി നിന്നേനെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുരിപ്പ് ഏതെങ്കിലും കണ്ടു വെച്ചിട്ട് അടിച്ചിട്ട് നമ്മളെ ട്രക്ക് കത്തിച്ചേരാം. ആ ഒരു അവസരം മുതലെടുത്തിട്ട് എല്ലാ കുരിപ്പും കൂടി ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും എല്ലാം അവിടെ നിന്നും അടിച്ച് പഞ്ചറാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വെഹിക്കിൾ വിട്ടു നേരെ പുറത്തിറങ്ങി. ഓക്കെ, വീടിനകത്തേരിയും വീടിനകത്തേരി നിൽക്കുന്ന സമയത്താണെങ്കിൽ മൊത്തം എനിമയും ഇവിടുന്നൊക്കെയോ സൗണ്ട് കേൾക്കുന്നത്, ഇവിടുന്നൊക്കെ എനിമ അടിക്കുന്നുണ്ട്.
പക്ഷേ ഇവിടെ നിന്നാണ് എനിക്ക് വലിയ പെടുത്തൂല. നേരെ നോക്കിക്കൊണ്ടിരിക്കണം, പക്ഷെ മാപ്പിലും കാണിച്ചില്ല. വി എസ് എസ് ആണോ എന്ന് ഡൗട്ട് ഇല്ലാതില്ല. ഇവിടെ ഇവൻ തൊട്ടടുത്ത് എവിടെയുണ്ട്? എനിക്ക് ചെറിയ പേടിയുണ്ട്. കാരണം അബദ്ധമാവൻ പുല്ലുവല ഇട്ടിട്ട് വന്നിട്ടെങ്കിൽ മോനെ പറയാൻ വേണ്ടി പറ്റില്ല. വീടിനകത്തേക്കാണെങ്കിൽ പെട്ടെന്ന് ഞെക്കി പിടിക്കേണ്ടി വെച്ചിട്ട് ഞെക്കി പിടിച്ചാൽ തീർന്നില്ലേ. അതുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം, വീടിൻ്റെ അകത്ത് വല്ലതുണ്ടോ പുറത്ത് വല്ലതുണ്ടോ, സൈഡിലും ഒളിച്ച് നിൽക്കുന്നോ നോക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ട് എന്ന് കണ്ടില്ല. കുരുപ്പ് ഈ വീടിൻ്റെ അകത്ത് സൈഡിൽ എവിടെയോ നിൽക്കരുതും, ആ മരത്തിൻ്റെ സ്ഥലം എവിടെയോ നിൽക്കണതെന്നും ഭാഗ്യത്തിനെയും ഇവരെ എനിമയാണെങ്കിൽ അവൻ അടിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ വീടിൻ്റെ അകത്ത് നിന്ന് അകത്തോട്ട് വന്നിട്ട് പെട്ടെന്ന് വല്ല ഞെക്കണമെങ്കിൽ തീരുമാനം ആ എന്നെന്തെങ്കിലും നേരെ നോക്കി ആ പുല്ലിട്ട് നിൽക്കുന്നു, നേരെ ഒന്നും നോക്കില്ല. ഞെക്കി പിടിച്ച് അവനെയും കൂടി തീർത്തായിരുന്നു ബീനല്ല കിടുക്കാശരിയും രണ്ട് കിലോ അടിച്ചു മരയും. ഇനി മൂന്ന് പേരും കൂടെ ബാക്കിലും ഓക്കെ എന്നല്ലേ നേരെ നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല കിട്ടുമോ എന്തോ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ലൈക്ക് വേണ്ടി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഇപ്പം അവർ കാണിക്കണേ ഓർമ്മിപ്പിക്കണം. കാരണം ലൈക്കാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബും കൂടി ചെയ്ത് വെക്കുക എന്നല്ലേ നേരെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള സൈഡിൽ നിന്നാണെങ്കിൽ ഒരു ഇനി മേടിച്ചു. ഇനി മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള സിമ്പിളായിട്ട് പോയി അടിക്കാം. മൂന്ന് പേരല്ല കൈമളങ്ങൾ ആറ് കുളമാണ്ട് ഒരു പ്രശ്നമില്ല എന്നല്ലേ നേരെ നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇനിമിനെ കാണണ്ടേ, അടുത്തൊന്നാൽ അടിച്ചാലാണ് ചെറിയ പ്രശ്നം വരാം. കാരണം പെട്ടെന്ന് അടിക്കുമ്പോൾ കൈ ഒന്ന് വിറച്ചു പോകുന്നവർക്ക് എന്നല്ലേ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇനിമയിലെ ഒരു പെടുത്തൂല, പുറത്തിറങ്ങുമ്പോൾ ഇവിടുന്ന് ഒരുത്തരം അടിച്ചായിരുന്നു, പിന്നെ പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ അടിക്കുന്നില്ല. ഞാനും അടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അടിച്ചു സൈഡിൽ എവിടെയോ ഇനിമയുണ്ട്. ഇപ്പം അടിക്കുന്നില്ല, ഓക്കെ ഏത് പുക വിടുന്നോ കണ്ടായിരുന്നു എൻ്റെ മോനെ പുക പോകുന്ന പോക്ക് വെക്കടേ. നേരെ അടിക്കാൻ വേണ്ടി നോക്കി, കണ്ടതൊന്നുമില്ല, ചുമ്മാ സ്കോപ്പിംഗ് ചെയ്ത് വലിച്ചായിരുന്നു, ഒന്നും പറ്റിയില്ല. പക്ഷേ ചെക്കനാണെങ്കിൽ വേറെ ഏത് ഇനിമയാണെങ്കിൽ ഏറ്റവും ഏതോ കണ്ടു വെച്ചാൽ അങ്ങ് അടിച്ച് തീർത്തിട്ടുണ്ട്. ഓക്കെ എന്നാൽ അവൻ വരുന്നുണ്ട്. നേരെ അടിച്ച് കിട്ടിക്കാച്ച എൻ്റെ മോനെ കിട്ടിക്കാച്ച് കേട്ടിട്ട് ജസ്റ്റ് മിസ്സായതും. ഓക്കെ എന്നാലും ഗ്രേനേഡ് എടുത്തിട്ട് തൂക്കരുണ്ട്, കൊല്ലാൻ വന്നിട്ടില്ല. നേരെ നോക്കി എന്നാൽ ഈ ഒരു മാച്ചാണെങ്കിൽ ഇപ്പം കളിച്ച മാച്ചൊന്നുമല്ല, ഇപ്പം കളിച്ച മാച്ചാണ്. ഗ്രേനേഡ് എറിഞ്ഞാൽ ഒന്നും പറ്റാൻ വേണ്ടി പോകുന്നില്ല മോനെ. കാരണം ഒരു പെറ്റേട്ടം വന്നിട്ടുണ്ടല്ല മോനെ, ഒരു പെറ്റാണെങ്കിൽ ഒരു രക്ഷയില്ല. ഗ്രേനേഡൊക്കെ ഒരു മൂന്ന് നാലെണ്ണം തൂക്കി എറിഞ്ഞാൽ ഒന്നും പറ്റുന്നില്ല. ഓക്കെ, അതുമാത്രമല്ല റാങ്കിൻ്റെ മാച്ചിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാപ്പൊന്നും എനിക്കൊന്ന് കിട്ടാറേ ഇല്ല. എത്രയോ കാലം ഈ ഒരു മാപ്പൊക്കെ കിട്ടിയിട്ടു തന്നെ ഇപ്പോൾ കാണാറേ ഇല്ല. കൂടുതലും ബെർമുട മറ്റൊരു സാധാരണ ബെർമുട മാത്രമേ വരാറുള്ളൂ, ഈ ഒരു ബെർമുടയൊന്നും വരാറേ ഇല്ല. എന്താണെന്ന് അറിയത്തില്ല, ഇമാരി ഇനി ഒഴിവാക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇല്ല ഉറപ്പായിരുത്തായ കാമരം. ഇത് പണ്ടേ കളിച്ചു വെച്ചൊരു ചലഞ്ചായിരുന്നു, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയൊരു ചലഞ്ച് വീഡിയോ ആയിരുന്നു. ഓക്കെ എന്നല്ലേ നേരെ നോക്കിക്കൊണ്ടിരിക്കാണ്ട് ഇനി ഒറ്റ ഇനിമ കൂടെ ബാക്കിയോ. അവനും കൂടി തപ്പിക്കൊണ്ടിരിക്കാണ്ട് അവൻ എവിടെയൊന്നും ഒരു പെടുത്തൂല. എങ്കിലും കൂടി കുറച്ച് ഗ്രേനേഡുകളൊക്കെ തുത്തുവാരിട്ടുണ്ട്. ഗ്രേനേഡ് കിട്ടിയോ അറിയത്തില്ല, എവിടെ കിട്ടിയായിരുന്നു. ഓക്കെ, ഇവിടെ ഇവിടെ എനിമിയിൽ സൗണ്ട് കേൾക്കുന്നത് നേരെ അടിച്ചടിച്ചടിച്ച് എൻ്റെ മോനെ രണ്ടുപേരും ഞെക്കി പിടിയാണ് തോന്നും. നേരെ ഞെക്കി പിടിച്ചിട്ട് അവനെയും കൂടി തീർത്ത് എന്നാലും സെറ്റായിരുന്നു. നമുക്ക് ഒമ്പത് പത്തോ എത്ര കില്ലിട്ട് ഒരു മാച്ചിലും കൂടി പോയായിരുന്നു. ഒരു നോ ബാക്ക് പാക്ക് ചലഞ്ച് അത്ര വലിയ പാടുള്ളൊരു ചലഞ്ചൊന്നുമല്ല. സോളോ മാച്ചിൽ വളരെ സിമ്പിളാണ്, പിന്നെ സോളോവാ സ്കോഡൊക്കെ കളിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നും. എന്നാലും ഇഷ്ടപ്പെട്ടപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.